പ്രിയപ്പെട്ടവരെ നമസ്കാരം. April 14 പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും മഹാനായ വിപ്ലവകാരി, സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജന്മവാർഷിക ദിനമാണ്. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് ഒരാവേശത്തോടുകൂടിയല്ലാതെ പറയാൻ കഴിയാത്തൊരു പേരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. നിയമത്തിൻ്റെ നിശ്ചിത ഘട്ടം കൊണ്ട് സാമൂഹിക അനീതികളെ ഛേദിച്ച മഹാനായ വിപ്ലവകാരി, ദുരവസ്ഥകളുടെ ചക്രവ്യൂഹങ്ങളിൽ നിന്നും ഒരു ജനതയ്ക്ക് ഉയർത്തെഴുന്നേൽക്കാൻ കരുത്തു നൽകിയ ഒരാൾ, ചാതുർവർണ്ണ സ്തുതി പാഠകന്മാരായിരുന്ന മഹാത്മാക്കളുടെ മന്ത്രോച്ചാരണങ്ങളുടെ മായിക വലയങ്ങളിൽ നിന്നും ഒരു സമൂഹത്തിന് ആത്മവീര്യത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ മാർഗദീപമായി നിന്ന മനുഷ്യൻ ഡോക്ടർ ബി ആർ അംബേദ്കർ. അങ്ങനെ എന്തെല്ലാമാണ് സ്വാതന്ത്ര്യമെന്നത്? സാമൂഹിക പരിഷ്കാരങ്ങൾക്കും സാമൂഹിക നവോത്ഥാനങ്ങൾക്കും വേണ്ടിയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച മാനവികതാവാദിയായിരുന്നു അംബേദ്കർ. എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുൻപ് അംബേദ്കറിൻ്റെ നേതൃത്വത്തിൽ നാം രൂപപ്പെടുത്തിയ ആ ഭരണഘടന ലോകത്തെ ഏത് ആധുനിക ജനാധിപത്യ സമൂഹത്തിന് മുന്നിലും നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന, അതിനും അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന എല്ലാ സാധ്യതകളും തുറന്നിടുന്ന ആ ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന. സ്വാതന്ത്ര്യം എന്താണെന്ന്, സ്വാതന്ത്ര്യം എന്തിനാണെന്ന് മനസ്സിലാകാതിരുന്ന ഒരു ജനതയുടെ മുന്നിലാണ് അംബേദ്കർ വർഷങ്ങൾക്ക് മുൻപേ ഈ ഭരണഘടന അവതരിപ്പിച്ചത്. സ്വാതന്ത്ര്യം കിട്ടി നാളുകൾ ഇത്രയായിട്ടും ജനാധിപത്യം എന്താണെന്ന്, അതിൻ്റെ മൗലികത എന്താണെന്ന് നമുക്ക് എത്രമാത്രം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നൊരു ചോദ്യം ബാക്കിയാണ്. നിങ്ങൾ ലോകത്തെ ഏത് മഹത്തായ ഗ്രന്ഥവും കൊണ്ടുവരൂ, നിങ്ങൾ ലോകത്തെ ഏത് വലിയ തിരുപുസ്തകവും കൊണ്ടുവരൂ, ഏത് വിശുദ്ധ ഗ്രന്ഥവും കൊണ്ടുവരൂ, ഏത് ദൈവ പുസ്തകവും കൊണ്ടുവരൂ, മാനവികതയിൽ, നീതിബോധത്തിൽ, ലിംഗസമത്വത്തിൽ അംബേദ്കറിൻ്റെ ഭരണഘടന, അംബേദ്കറിൻ്റെ നിയമപുസ്തകം താഴ്ന്നു തന്നെയിരിക്കും. ഇന്ത്യക്ക് ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് എല്ലാ മതഗ്രന്ഥങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. രാജ്യത്തിൻ്റെ നാനാത്വങ്ങളെ, രാജ്യത്തിൻ്റെ ബഹുസ്വരതകൾക്ക് കാവലായി നിൽക്കേണ്ടത്, നിൽക്കുന്നത്, രാജ്യത്തെ നിർത്തുന്നതും ഈ ഭരണഘടനയാണ്. രാജ്യത്തെ ശിഥിലമാക്കാൻ ശ്രമിക്കുന്നവർക്ക്, അധികാരത്തിൻ്റെ ഉരുക്ക് മുഷ്ടികൾക്ക് മുന്നിൽ നാം കാത്തുസൂക്ഷിക്കേണ്ടതും നമ്മുടെ ഭരണഘടനയാണ്. അതാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് നൽകിയ മുന്നറിയിപ്പ്. അദ്ദേഹം പറഞ്ഞു, അംബേദ്കർ നൽകിയ മുന്നറിയിപ്പുകൾ വളരെ പ്രധാനമാണ്, വളരെ പ്രസക്തമാണ്. ആധുനിക സമകാലിക ഇന്ത്യയിൽ അത് നാം ആവർത്തിച്ച് പറയേണ്ടതും കേൾക്കേണ്ടതുമായ കാര്യമാണ്. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, സാമൂഹികവും സാമ്പത്തികവുമായ ഏതൊരു വികസനത്തിനും ഏതൊരു മുന്നേറ്റത്തിനും നിങ്ങൾ ഭരണഘടനയുടെ മാർഗത്തിലൂടെ പോകണം, നീതിയുടെ നിയമത്തിൻ്റെ മാർഗത്തിലൂടെ പോകണം. സാമൂഹികമായ സാമ്പത്തികമായ ഏതൊരു മുന്നേറ്റത്തിനും രാജ്യം ഭരണഘടനയെ അവലംബിക്കണം. രക്തരൂക്ഷിതമായ കലാപങ്ങളുടെ പിറകിൽ പോകരുത്, അക്രമങ്ങളുടെ പിറകിൽ പോകരുത്, ആയുധ സമരങ്ങളുടെ പിറകിൽ പോകരുത്. അത് രാജ്യത്തെ ശിഥിലമാക്കാൻ മാത്രമേ, അരാജകത്വങ്ങളിലേക്ക് എത്തിക്കാൻ മാത്രമേ. രണ്ടാമത്തെ മുന്നറിയിപ്പ് അംബേദ്കർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് രാഷ്ട്രീയത്തിലെ ഭക്തിയെക്കുറിച്ചാണ്. മതത്തിൽ ഭക്തി ഭൂഷണമാകാം, പക്ഷേ രാഷ്ട്രീയത്തിൽ ഭക്തി അസംബന്ധമാണ്. രാഷ്ട്രീയത്തിലെ വ്യക്തി ആരാധന, വ്യക്തി പൂജ, ഹീറോ വർഷിപ്പ് എന്ന് പറയുന്നത് അങ്ങേയറ്റം ഏകാധിപത്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ജനാധിപത്യത്തിന് തുരങ്കം വയ്ക്കുന്നതുമാണ്. അത് അംബേദ്കർ പറഞ്ഞ രണ്ടാമത്തെ മുന്നറിയിപ്പ്. അംബേദ്കർ പറഞ്ഞ മൂന്നാമത്തെ മുന്നറിയിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അതായത് അംബേദ്കറെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ ഡെമോക്രസി എന്നത്, രാഷ്ട്രീയ ജനാധിപത്യം എന്നത് സാമൂഹിക ജനാധിപത്യമാണ്, സോഷ്യൽ ഡെമോക്രസിയാണ്. സാമൂഹികമായ നവോത്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം പല്ലും നഖവും ഉപയോഗിച്ചുള്ള പരസ്പരാക്രമണമല്ല, അത് സാമൂഹികപരമായ അനീതികളെ, അസമത്വങ്ങളെ ഇല്ലാതാക്കുന്ന ആശയങ്ങളുടെ ക്രോഡീകരണമാണ്, ഭരണഘടനയുടെ ആവിഷ്കാരമാണെന്ന് അംബേദ്കർ പറഞ്ഞു. അംബേദ്കർ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിന്ന് ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടിയാണ് അംബേദ്കറിൻ്റെ ഓർമ്മദിനം നാം ഉപയോഗിക്കേണ്ടത്. അംബേദ്കറെ പഠിക്കുക, അംബേദ്കറെ വായിക്കുക എന്നത് അത്രമേൽ പ്രസക്തമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അംബേദ്കർ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ കരുത്താണ്. അംബേദ്കറെ വായിക്കുകയും പഠിക്കുകയുമാണ് ജനാധിപത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ ഉൾക്കാഴ്ചകളിലേക്ക്, സാമൂഹികമായ അവബോധങ്ങളിലേക്ക് നമുക്ക് വളർന്ന് വികസിക്കാനുള്ള വലിയൊരു മാർഗം. ഡോക്ടർ അംബേദ്കറിൻ്റെ വാക്കുകളും ജീവിതവും അത്രമേൽ പ്രസക്തമായിരിക്കുന്നു. അംബേദ്കറെ വായിക്കുവാനും അംബേദ്കറിൻ്റെ ഭരണഘടനയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അംബേദ്കറിൻ്റെ ഓർമ്മദിനം കരുത്തു നൽകട്ടെ.